പാലാരിവട്ടം പാലം അഴിമതിക്കേസിൽ മുൻ പൊതുമരാമത്ത് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിന് എതിരായിട്ടുള്ള നിയമക്കുരുക്ക് മുറുകുന്നു. മന്ത്രി എന്ന നിലയിൽ ആ പാലം പണിയാനും അതുപോലെ തന്നെ കരാറുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും വി കെ ഇബ്രാഹിം കുഞ്ഞ് തന്നെയാണ് ഉത്തരവാദി എന്ന നിലയിലാണ് ടി ഒ സൂരജ് ഇന്ന് കോടതിയിൽ മൊഴി നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ടി ഒ സൂരജിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വി കെ ഇബ്രാഹിം കുഞ്ഞിനെതിരെ നിയമക്കുരുക്ക് മുറുകുന്നത്. കരാർ വ്യവസ്ഥയിൽ ഇളവ് ചെയ്യാനും കോടിക്കണക്കിന് രൂപ പലിശയില്ലാതെ മുൻകൂർ നൽകാനും ഉത്തരവിട്ടത് അന്നത്തെ മന്ത്രി തന്നെയാണെന്നാണ് ടി ഒ സൂരജിൻ്റെ ഹൈക്കോടതിയിലെ മൊഴി. ഇപ്പോൾ ടി ഒ സൂരജ് റിമാൻഡിൽ കഴിയുകയാണ്. കേസിലെ മുഖ്യപ്രതി തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തിയതോടെ അന്വേഷണം ഇബ്രാഹിം കുഞ്ഞിനെ കേന്ദ്രീകരിച്ച് ആയിരിക്കുകയാണ്. 19 ദിവസമായി റിമാൻഡിൽ കഴിയുന്ന മുൻ പൊതുമരാമത്ത് സെക്രട്ടറി സൂരജ് ഹൈക്കോടതി സമർപ്പിച്ച ജാമ്യ ഹർജിയിലാണ് മുൻ പൊതുമരാമത്ത് മന്ത്രിക്കെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമുള്ളത്. താനല്ല അഴിമതി നടത്തിയതെന്നും വിജിലൻസ് ആരോപിക്കുന്ന കുറ്റങ്ങൾ ചെയ്യാൻ രേഖാമൂലം ഉത്തരവിട്ടത് വി കെ ഇബ്രാഹിം കുഞ്ഞ് ആണ് എന്നുമാണ് ഇന്ന് ടി ഒ സൂരജ് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. കരാറിന് വിരുദ്ധമായി 8,25,00,000 രൂപ RDS കമ്പനിക്ക് നൽകിയെന്നത് ശരിയാണ്. എന്നാൽ ആ തീരുമാനം തൻ്റെതായിരുന്നില്ല എന്നാണ് സൂരജിൻ്റെ നിലപാട്. ചട്ടങ്ങൾക്കും വ്യവസ്ഥകൾക്കും വിരുദ്ധമായി 3,00,000,000 രൂപ കമ്പനിക്ക് നൽകാൻ രേഖാമൂലം ഉത്തരവിട്ടത് അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ഇബ്രാഹിം കുഞ്ഞാണെന്ന് ടി ഒ സൂരജിൻ്റെ സത്യവാങ്മൂലത്തിൽ എടുത്തു പറയുന്നു. മുൻകൂർ പണത്തിന് പലിശ ഈടാക്കാനുള്ള നിർദ്ദേശം ഉത്തരവിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ താനാണ് 7% പലിശ ഈടാക്കാൻ ഉത്തരവിൽ കുറിപ്പ് എഴുതിയതെന്നും ടി ഒ സൂരജ് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പലിശ കുറച്ച് കരാറുകാരന് മുൻകൂർ പണം നൽകിയതിനായിരുന്നു തന്നെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത് താൻ അല്ലായിരുന്നു. അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു ഇക്കാര്യത്തിലെ തീരുമാനമെടുത്തയാൾ. കേസിലെ ടി ഒ സൂരജിൻ്റെ നിലപാട് ഇപ്രകാരമാണ്. ഇബ്രാഹിം കുഞ്ഞിനെതിരെ കടുത്ത നടപടികൾക്ക് വിജിലൻസ് നീങ്ങുന്നതിനിടയിലാണ് കേസിൽ അറസ്റ്റിലായ സൂരജ് തന്നെ ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ചത്. ഇതോടുകൂടിയാണ് മുൻ പൊതുമരാമത്ത് മന്ത്രിയായ വി കെ ഇബ്രാഹിം കുഞ്ഞിന് പാലാരിവട്ടം പാലക്രമക്കേടിൻ്റെ പേരിൽ ഇപ്പോൾ നിയമക്കുരുക്ക് കൂടുതൽ കർശനമായി മുറുകിക്കൊണ്ടിരിക്കുന്നത്.